കൂളെ കൂളയുടെ മോനാണ്, കൂളയുടെ ഭാര്യ. ഒരു മുടി കെട്ടിയിരിക്കുന്ന കാണിച്ചരാ. നമസ്കാരം. മഴമറയുടെ പണി കിടക്കുകയാണ്. ഇതിൻ്റെ മുഴുവൻ ശില്പി ചാനുവാണ്. പണി നടക്കുകയാണ്. പിന്നെ കുറച്ച് പേര് ഈ നമ്മുടെ മുകളിൽ പാവൽ പടർത്താനായി വള്ളി വീശി തുടങ്ങി. അപ്പം അതിന് പന്തലിടാൻ വേണ്ടി, തൂണ് വെട്ടാൻ വേണ്ടി ഒരു അഞ്ചാറ് പേര് കാട്ടിൽ പോയിരിക്കുകയാണ്, വനത്തിൽ. പിന്നെ കുറച്ച് പേര് തക്കാളി മുളകും മണ്ണിലാണ് പാകുന്നത് ഇവിടെ. അപ്പം അതിന് അതിൽ നിന്ന് ഒന്ന് മുളച്ചൊന്ന് പൊന്തിയതിന് ശേഷം ഒരു 10-20-22 ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ നിന്ന് പറിച്ചിട്ട് ഗ്ലാസ്സിൽ നട്ടിട്ട് വലുതാകും. എന്നിട്ടാണ് നമ്മൾ നേരിട്ട് മണ്ണിൽ നടുന്നത്. ഇവിടെ മ്യൂസിക്, അവർക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പാട്ടങ്ങ് ഓഫ് ചെയ്യട്ടെ, കോപ്പിറൈറ്റ് വരും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും. അപ്പോൾ തടിയും വെട്ടിക്കൊണ്ട് നമ്മുടെ ടീംസ് വനത്തിൽ നിന്ന് വന്നിട്ടുണ്ടേ. യെസ്, ഇതാണ് കൂളെ. ഇത് നമ്മൾ ഗ്ലാസ്സിൽ നിറയ്ക്കുകയാണ്. ഗ്ലാസ്സിൽ നിറച്ചിട്ട് പോട്ടിംഗ് മിക്സറാണ്. പോട്ടിംഗ് മിക്സർ മണ്ണും മണലില്ല, അരക്കാപ്പൊടി ആട്ടും കാഷ്ണം കൂടെ നിറച്ചിട്ട് ഗ്ലാസ്സിൽ കൈ നടും. ആ വെള്ളം ഒഴുകി പോകാൻ വേണ്ടി രണ്ടാം മൂന്നാ തൊള്ള അടിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ മാഫിയ മാഫിയ ഗ്ലാസ്സിൽ തൊള്ളയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സഞ്ചരിക്കുന്ന കടയാണ്. കുട്ടികളെ തൂക്കിയേക്കുന്നുണ്ട് ആ പുറകില്. This how much? 2 Leon. 1 Leon, 2 Leon. രണ്ട് ലിയോൺ ആണ് ഈ സാധനം. ഇത് മൈദ വെച്ച് ഉണ്ടാക്കുന്ന ചെറിയ കേക്ക് കണക്ക് ഒരു സാധനമാണ്. രണ്ട് ലിയോൺ എന്ന് വെച്ചാൽ, ഒരു ലിയോൺ എന്ന് വെച്ചാൽ 3 രൂപ 60 പൈസ. ഒന്ന് 3, 6, 7 രൂപ 20 പൈസ. ഒന്ന് കൂളെ, കൂളയുടെ മോനാണ്, കൂളയുടെ ഭാര്യ. ഒരു മുടി കെട്ടിയിരിക്കുന്ന കാണിച്ചരാണ്ടല്ലേ. ഇതാരെന്ന് അറിയോ? കുറുമ. നമ്മുടെ ചപ്പാത്തിയിലൂടെ പൂരിയിലൂടെ കഴിക്കണ കുറുമ. ഇതിപ്പം ഇപ്പം നടാനായിട്ടില്ല. ഇനി ഒരു 4-5 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് പുതിയ ഇല വരും. പുതിയ ഇല വന്നിട്ട് നമ്മൾ എന്തിൽ നടും? ഗ്ലാസ്സിൽ നടും. പിന്നെയുള്ളത് തണ്ണിമത്തൻ്റെ തൈയാണ്. ഇത് നമ്മൾ ഗ്ലാസ്സിൽ നട്ടിട്ട് പറിച്ച് നടും. ഭയങ്കര മഴയായിപ്പോയി. മഴയിൽ നിന്നുള്ള നമ്മൾ നേരിട്ട് വിത്തിടുകയാണെങ്കിൽ വെള്ളം ഒഴുകി അതിന് നല്ല ഒഴുക്കാണ് ഇവിടെ. അപ്പോൾ ഈ തൈകളെല്ലാം ഒഴുകി പോകാനും അഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇത് കോളിഫ്ലവറാണ്. ഇത് നമ്മളിപ്പോൾ ഒരാഴ്ച കൂടെ ആകുമ്പോഴത്തേക്ക് പറിച്ചിടാൻ പ്രായമാവും. അപ്പോഴത്തേക്ക് നമ്മൾ നേരിട്ട് മണ്ണിൽ പറിച്ചിടും. നമുക്ക് വേറെ നിവർത്തിയില്ല.
ട്രേയൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുവരെ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിപൂർവം ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൃഷി ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മുടെ നാട്ടിലില്ലാത്തൊരു കീട ഇവിടെ ഉണ്ട്, ഫ്ലീ ബീറ്റിലെന്ന് പറയും. അവൻ വന്നിരുന്ന് പണിയുന്നതാണ് ഇത്. ഇതിനും ഒരു പരിഹാരം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്ത കീടമാണത്, അത് നമ്മളിപ്പം കശാപ്പ് ചെയ്യും, അവനുള്ള പണി നമ്മൾ കൊടുക്കും. ഇത് നമ്മൾ ആദ്യം ഇട്ട തണ്ണിമത്തനാണ്. ആ സമയത്ത് നല്ല കാലാവസ്ഥയായിരുന്നു, നന്നായിട്ട് വന്നിട്ടുണ്ട്, വള്ളി വീശി തുടങ്ങി, കണ്ടില്ലേ. പിന്നെ 24 മണിക്കൂർ ഇവിടെ നിരീക്ഷിക്കുന്ന ഒരു ക്യാമറ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മോഷണവും കൊള്ളയും കൊലയൊക്കെ ഉള്ള നാടാണിത്. അപ്പോൾ എല്ലാവരും സംശയങ്ങൾ ചോദിക്കുക, നമ്മൾ അതിനുള്ള മറുപടിയൊക്കെ തരുന്നതാണ്. ഇപ്പം തിരക്കാണ്, പണി തിരക്കാണ്, ഇത്രയും ഏരിയ ചെയ്യണ്ടേ. ഇനി അപ്പുറത്തെ ഇതിപ്പോൾ ഇത്ര സ്ഥലം കഴിഞ്ഞു, ഇനി അപ്പുറത്തൊരു 5 ഏക്കർ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അവിടെ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഇവിടം വൃത്തിയാക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യും. ഓക്കെ. പിന്നെ ഇവിടുത്തെ എന്താണ് നാടൻ ജീവിതങ്ങളൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. പക്ഷേ ഈ സമയത്തിൻ്റെ കുറവ് കാരണമാണ് അതിനകത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത, അതിലേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത. ഇവിടുത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ആഴ്ച ഒരു ദിവസം അതിനായിട്ട് മാറ്റി വയ്ക്കും. ഒരു 10 ആഴ്ച ഇതുണ്ടല്ലേ. പാവല് വള്ളി വീശി തുടങ്ങി. അപ്പം നമ്മളിപ്പം തൽക്കാലം ഒരു 3.5 മീറ്റർ 1 മീറ്റർ പൊക്കമുള്ളൊരു കമ്പ് കുത്തി വെച്ചിരിക്കുകയാണ്. അതിൽ പടർത്തിയിട്ട് മുകളിലേക്ക് കയറിയിട്ട് കൊടുക്കാമെന്നുള്ള തീരുമാനമാണ്. അപ്പോൾ തൂണ് കുഴിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്, മൊത്തം കുഴിച്ചിട്ട് പന്തൽ കയറ്റിയിട്ട് വേണം. അപ്പോഴത്തേക്ക് എന്താണ് വള്ളി വീശാനാവുമ്പോഴത്തേക്ക് നമ്മൾ പന്തൽ സെറ്റ് ആക്കും. ഇതിൻ്റെ പകുതി പാവലാണ് ഇട്ടിരിക്കുന്നത്, പാവൽ. പിന്നെ അതിൻ്റെ ബാക്കി പീച്ചിലാണ്. പിന്നെ ഈ ബെഡിൻ്റെ നീളത്തിന് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ തണ്ണിമത്തനാണ്. പാവൽ തന്നെ 2 വെറൈറ്റിയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, വെള്ള നിറത്തിലുള്ളതും കടും പച്ച നിറത്തിലുള്ളതും. വെള്ള നിറത്തിലുള്ളത് മായ, പച്ച നിറത്തിലുള്ളത് പാലി. ഇതെല്ലാം വിത്ത് നമ്മൾ മുളപ്പിച്ചാണ് ഇട്ടിട്ടുള്ളത്. ഒരു വിത്ത് പോലും മുളയ്ക്കാതെ വന്നിട്ടില്ല. കാര്യം ഓരോ വിത്തും വിലയുള്ളതാണ്. 5 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട് ഓരോ വിത്ത്. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം. കൃഷിത്തിരക്കാണ്, എല്ലാവരും കൃഷി ചെയ്യാൻ സന്തോഷമായിരിക്കുക.